ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരല്പം വ്യത്യസ്തമായ വിഷയമാണ്, പക്ഷേ എല്ലാം ടെക്നോളജിയും മെഷീൻസും ആണെന്ന ഒരു കോമൺ ഫാക്ടറും കൂടിയുണ്ട്. ഈ കഴിഞ്ഞ 7-ാം തീയതി രാത്രി നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് കരിപ്പൂരിലുണ്ടായ ആ അപകടമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം. 2,850 മീറ്റർ അഥവാ 2.5 കിലോമീറ്ററിന് മുകളിൽ റൺവേ ദൂരം ഉണ്ടായിട്ടും പ്ലെയിനുകളുടെ കൂട്ടത്തിൽ അത്ര വലുതല്ലാത്ത ബോയിങ് 737-800 ആ റൺവേക്കുള്ളിൽ നിർത്താൻ കഴിഞ്ഞില്ല. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കും തോന്നിയില്ലേ? അത് പിന്നെ പ്ലെയിനല്ലേ, അതിനൊരുടെ സ്ഥലം വേണം എന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും കാരണം അറിയണ്ടേ? പ്ലെയിനിൻ്റെ ബ്രേക്കിങ്ങിലെ പോരായ്മകളാണ് അതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ എങ്ങനെയാണ് പ്ലെയിൻ ബ്രേക്ക് ചെയ്യുന്നത്? കാറും ബസ്സുമൊക്കെ പോലെ ടയറിലെ ബ്രേക്കിംഗ് മാത്രമാണോ? എന്തുകൊണ്ടാണ് ഇത്രയധികം ദൂരം വേണ്ടി വരുന്നത് ഇത് നിർത്താൻ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ. എന്നാൽ പിന്നെ തുടങ്ങാം. ഈ 737-800 കാര്യം എടുക്കുകയാണെങ്കിൽ ഏകദേശം 70 ടൺ വെയിറ്റുള്ള പ്ലെയിനാണ്. അതിൻ്റെ ലാൻഡിംഗ് ചെയ്യുമ്പോഴുള്ള സ്പീഡ് 250 മുതൽ 275 കിലോമീറ്റർ പെർ അവർ വരെയാണ്. 70 ടണ്ണുള്ള ഈ സംഗതിയെ 275 കിലോമീറ്റർ സ്പീഡിൽ നിന്ന് സീറോ സ്പീഡിലേക്ക് എത്തിക്കുക എന്നത് സൈസിനെ അപേക്ഷിച്ച് വളരെ ചെറിയ വെയിലുകളുള്ള പ്ലെയിനിൻ്റെ ബ്രേക്കിംഗ് രീതി വെച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. റൺവേയിൽ നനവും കൂടി ഉള്ള സമയത്താണെങ്കിൽ 2 കിലോമീറ്ററിന് മുകളിൽ ദൂരം എടുത്ത് മാത്രമേ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയൂ എന്നാണ് പറയുന്നത്. പ്ലെയിനിൻ്റെ പ്രധാന ബ്രേക്കിംഗ് ഫോഴ്സും വരുന്നത് റോഡിൽ ഓടുന്ന വണ്ടികളുടെ പോലെ ടയറിൽ നിന്ന് തന്നെയാണ്. പക്ഷേ പ്ലെയിനിൻ്റെ സൈസും വെയിറ്റും വെച്ച് ടയറുകൾ വളരെ ചെറുതാണ്. ടയറിന് വീതി ഉണ്ടെങ്കിലല്ലേ ബ്രേക്കിംഗ് എഫിഷ്യൻ്റ് ആവും. ഇതിപ്പോൾ ലോറിക്ക് ഓട്ടോറിക്ഷയുടെ ടയർ വെച്ച പോലെയാണ്. പക്ഷേ സൈസിന് കണക്കായുള്ള ടയർ വെച്ചാൽ പിന്നെ അതും കൊണ്ട് പറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് പ്ലെയിൻ ടയറിലെ ബ്രേക്കിനെ മാത്രമല്ല ആശ്രയിക്കുന്നത്, വേറൊരു 3 ബ്രേക്കിംഗ് സിസ്റ്റംസും കൂടിയുണ്ട്. അതെല്ലാം കൂടി ഒരുമിച്ച് അപ്ലൈ ചെയ്താണ് ഈ ഭീമാകാരനെ നിർത്തുന്നത്. ബാക്കിയുള്ള 3ഉം എയറിലെ ബ്രേക്കിംഗ് ആണ്. അതിനെ എയറോഡൈനാമിക് ബ്രേക്കിംഗ് എന്ന് പറയും. അതിൽ ഓരോന്നും അപ്ലൈ ചെയ്യുന്ന ഓർഡറിൽ പറയുകയാണെങ്കിൽ, ആദ്യത്തേത് ഫ്ലാപ്സ് എന്ന് പറയുന്ന സംഗതിയാണ്. ചിറകിൻ്റെ പിന്നിലായാണ് മെയിൻ ഫ്ലാപ്സ് വരുന്നത്. ലാൻഡിങ് ചെയ്യുന്ന പ്ലെയിൻ്റെ ചിറകിൻ്റെ പിന്നിൽ വീതി കുറഞ്ഞ് നീളത്തിലുള്ള സംഗതികൾ തൂക്കിയിട്ടിരിക്കും പോലെ കിടക്കുന്നത് കണ്ടിരിക്കും. അതാണ് ഫ്ലാപ്സ്. ചിറകിൻ്റെ താഴേക്ക് എയർ ഫ്ലോയ്ക്ക് കുറുകെ നിന്ന് എയറിനെ തടയുകയാണ് ഫ്ലാപ്സ് ചെയ്യുന്നത്. അങ്ങനെ പ്ലെയിനിന് പാസ് ചെയ്ത് പോകുന്ന എയറിനെ തടഞ്ഞ് പ്ലെയിനിനെ സ്ലോ ആക്കും. ഫ്ലാപ്സ് നോർമൽ പൊസിഷനിൽ ചിറകിൻ്റെ പിന്നിൽ ഉള്ളിലായി ഏതാണ്ട് ഒരു ഫോൾഡിംഗ് കണ്ടീഷനിൽ ഒതുക്കി വച്ചിരിക്കുകയാണ് ചെയ്യുക. ഇത് 737-800 കോക്ക്പിറ്റാണ്. ഈ കാണുന്ന ലിവറാണ് ഫ്ലാപ്പിൻ്റെ പൊസിഷൻ കൺട്രോൾ ചെയ്യുന്നത്. ഫ്ലാപ്പ് എത്ര നിവർത്തണം എന്നതിനനുസരിച്ച് ആ ലിവറിൻ്റെ പൊസിഷൻ മാറ്റും. അതനുസരിച്ച് ഫ്ലാപ്സ് പുറത്തേക്ക് വരും. ഇത് 737-200 എന്ന പഴയ പ്ലെയിനിൻ്റെ വീഡിയോ ആണ്. 1 മുതൽ 40 വരെയാണ് സാധാരണ ഫ്ലാപ്പ് പൊസിഷൻസ്. 40ൽ ഇങ്ങനെ മാക്സിമം എക്സ്റ്റെൻഡ് ആവും. ആകാശത്ത് പറക്കുന്ന സമയത്ത് സാധാരണ ഫ്ലാപ്പ് സെറ്റിംഗ് 1ലാവും. ലാൻഡിങ്ങിന് 30ഓ 40ഓ സെലക്ട് ചെയ്യും ബോയിങ്ങിൽ. ആ സെറ്റിങ്ങിലാണ് അതിങ്ങനെ ഫുള്ള് നിവർന്ന് ഒരു കർട്ടൻ പോലെ കിടക്കുന്നതും പ്ലെയിനെ സ്ലോ ആക്കുന്നതും. ഒരു രസകരമായ കാര്യം, ഇങ്ങനെ ലാൻഡിങ് സമയത്ത് പ്ലെയിനെ സ്ലോ ആക്കുന്ന ഇതേ ഫ്ലാപ്സ് തന്നെയാണ് പ്ലെയിനിനെ പറന്നുയരാനും സഹായിക്കുന്നത്. ആ സമയം ഫ്ലാപ്സ് 5ാമത്തെ പൊസിഷനിലാണ് വയ്ക്കുക. അപ്പോൾ അത് ചിറകിൻ്റെ വീതി കൂട്ടി ഒപ്പം പിന്നിലറ്റം ഒരു ചരിവും കൂടി ഉണ്ടാക്കി കുറഞ്ഞ സ്പീഡിൽ തന്നെ പറന്നുയരാൻ സഹായിക്കും. ലാൻഡിങ് സമയം ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫ്ലാപ്പ് എത്രയാണോ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പൊസിഷനിൽ വച്ചിരിക്കും, എയറിൽ വെച്ച് തന്നെ. അപ്പോൾ അതാണ് ആദ്യം അപ്ലൈ ആവുന്ന ബ്രേക്ക്. 2ാമത്തെ ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ പേര് സ്പീഡ് ബ്രേക്ക് എന്നാണ്. ചിറകിൻ്റെ പിന്നിൽ മുകളിലേക്ക് തുറന്ന് തള്ളി നിൽക്കുന്ന ഫ്ലാപ്പുകളാണത്. ആകാശത്ത് വച്ച് സ്പീഡ് കുറയ്ക്കാനും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലാപ്പിൻ്റെ അതേ ഫങ്ഷൻ തന്നെയാണ് ഇതും ചെയ്യുന്നത്, എയറിനെ തടഞ്ഞ് പ്ലെയിനിനെ സ്ലോ ആക്കുന്നു. ഇതാണ് സ്പീഡ് ബ്രേക്ക് ആക്ടിവേറ്റ് ചെയ്യുന്ന ലിവർ. ലാൻഡിങ്ങിന് മുമ്പ് തന്നെ പൈലറ്റ് ഈ ലിവറിനെ അതിൻ്റെ ട്രിഗറിംഗ് പൊസിഷനിൽ ആക്കി വയ്ക്കുന്നു. വീലുകൾ തറയിൽ തൊടുന്നതിൻ്റെ അടുത്ത സെക്കൻഡിൽ തന്നെ പ്ലെയിനിലെ കമ്പ്യൂട്ടർ അത് ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ആ ലിവർ പിന്നിലേക്ക് പോകും. ആ ലിവർ മൂവ് ചെയ്യുന്നത് കണ്ടാണ് പൈലറ്റ് അത് ആക്ടിവേറ്റ് ആയി എന്ന് മനസ്സിലാക്കുന്നത്.
ഇതിന് ഗ്രൗണ്ട് സ്പോയിലേഴ്സ് എന്നും പറയാറുണ്ട്. കാറിൻ്റെയൊക്കെ ബാക്കിൽ വരുന്ന സ്പോയിലറിൻ്റെ ഫംഗ്ഷനും കൂടി ഇത് ചെയ്യുന്നുണ്ട്. ഡൗൺ ഫോഴ്സ് എന്ന് പറയുന്ന വാഹനത്തെ താഴേക്ക് തള്ളുന്ന പ്രവൃത്തി. ഹൈ സ്പീഡിൽ റോഡിൽ ടയറുകൾ നല്ലവണ്ണം ഗ്രിപ്പ് ചെയ്യാനാണ് കാറിലും അത് ഉപയോഗിക്കുന്നത്. ചിറകിൻ്റെ മുകളിലൂടെ വരുന്ന എയറിനെ തടയുന്നതിനൊപ്പം അതിനെ ദിശ മാറ്റി മുകളിലേക്ക് ആക്കുകയും കൂടി ചെയ്യുമ്പോൾ ആ എയർ പ്ലെയിനെ സ്ലോ ആക്കുന്നതിനൊപ്പം ചിറകിനെ താഴേക്കും കൂടി തള്ളും. അങ്ങനെയാണ് ഈ ഡൗൺ ഫോഴ്സ് ഉണ്ടാകുന്നത്. വീൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ആ വീലുകൾ സ്ലിപ്പാവാതിരിക്കാൻ മാക്സിമം വെയിറ്റ് അതിലേക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അതിനാണ് ഈ ഡൗൺ ഫോഴ്സ്. ഈ പറഞ്ഞ രണ്ടും ചിറയിലൂടെ പാസ് ചെയ്യുന്ന എയറിൽ പിടിച്ച് പ്ലെയിനെ നിർത്താനുള്ള ശ്രമം ആയതുകൊണ്ട് പ്ലെയിൻ ലാൻഡിംഗ് ടൈമിലുള്ള ഹൈ സ്പീഡിൽ മാത്രമേ നല്ല എഫക്റ്റീവ് ആവൂ. അപ്പോൾ അതല്ലാതെയുള്ള ബ്രേക്കിംഗ് സിസ്റ്റംസും കൂടി വേണം. അതിനാണ് അടുത്ത എയറോഡൈനാമിക് ബ്രേക്ക്. പ്ലെയിനിൻ്റെ എഞ്ചിനിൽ ആവശ്യത്തിലധികം പവർ കിടപ്പുണ്ട്. അത് ബ്രേക്കിങ്ങിനെ യൂസ് ചെയ്യാൻ പറ്റിയാൽ അത് തന്നെയാണ് ഏറ്റവും ഇഫക്റ്റീവ് ബ്രേക്കിംഗ്. ജെറ്റ് എഞ്ചിനിൽ എയറിനെ ശക്തിയായി പിന്നിലേക്ക് തള്ളുന്നതിൻ്റെ പവറിലാണ് ഈ വലിയ സാധനം ഇങ്ങനെ മുന്നോട്ട് കുതിക്കുന്നത്. ആ തള്ളൽ തിരിച്ച് മുന്നോട്ട് കൊടുക്കാൻ പറ്റിയാൽ ഇതിനെ ഈസിയായി നിർത്താം. പക്ഷേ എഞ്ചിൻ തിരിച്ചു പിടിക്കുക പ്രായോഗികമല്ല. അതുകൊണ്ട് എഞ്ചിൻ്റെ സൈഡിലുള്ള സ്പെഷ്യൽ ഫ്ലാപ്പുകളെ എഞ്ചിൻ്റെ പിന്നിലേക്ക് കൊണ്ടുവന്ന് ആ ത്രസ്റ്റ് അഥവാ തള്ളലിനെ വഴിതിരിച്ച് ഫ്രണ്ടിലേക്ക് വിടുക എന്ന ട്രിക്കാണ് ഇതുപോലെ പഴയ പ്ലെയിനുകളിൽ ചെയ്തിരിക്കുന്നത്. ഗുണം എഞ്ചിൻ്റെ ഏതാണ്ട് ഫുൾ ത്രസ്റ്റും തിരിച്ച് മുന്നിലേക്ക് കിട്ടും. പ്ലെയിൻ എളുപ്പം നിർത്താൻ കഴിയും. ഇതിന് റിവേഴ്സ് ത്രസ്റ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ പുതിയ എഞ്ചിനുള്ളിൽ ഇതുപോലെ എഞ്ചിൻ്റെ പകുതിക്ക് പുറകോട്ടുള്ള കവർ പിന്നിലേക്ക് നീങ്ങുകയോ അല്ലെങ്കിൽ ഇതിലെ പോലെ ചെറിയൊരു ഭാഗം ഫ്ലാപ്പ് പോലെ പുറത്തേക്ക് തുറക്കുകയോ മാത്രമാണ് ചെയ്യുക. അതായത് ഫുൾ എഞ്ചിൻ ത്രസ്റ്റും റിവേഴ്സ് ചെയ്യപ്പെടുന്നില്ല. പകരം എഞ്ചിൻ്റെ മെയിൻ ഭാഗത്തിന് പുറത്തുകൂടി ഉള്ള ഒരു സെപ്പറേറ്റ് പാസേജിൽ കൂടി എഞ്ചിൻ കംപ്രസർ ഫാൻ തള്ളിവിടുന്ന എയറിനെ മാത്രം മുന്നിലേക്ക് തിരിച്ചു തള്ളുകയാണ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് മുന്നിലേക്കല്ല, ഒരു ചെറിയ ആംഗിളിലെ ആ ത്രസ്റ്റ് തിരിച്ചാക്കാൻ പറ്റും. റൺവേയിലെ വെള്ളം ആ റിവേഴ്സ് ത്രസ്റ്റ് കൊണ്ട് പറന്നുയരുന്നതാണ് ഈ കാണുന്നത്. ത്രസ്റ്റ് റിവേഴ്സിംഗ് പൈലറ്റ് റിയൽ ടൈമിൽ തന്നെ കൺട്രോൾ ചെയ്യുന്ന സംഗതിയാണ്. ഇതാണ് എഞ്ചിൻ ത്രോട്ടിൽ ലിവർ. അതിന് മുന്നിൽ ത്രസ്റ്റ് റിവേഴ്സലിൻ്റെ ലിവർ. പ്ലെയിൻ തറയിൽ ടച്ച് ചെയ്ത് സ്പീഡ് ബ്രേക്ക് ലിവർ പിന്നിലേക്ക് പോകുന്നത് കാണുന്ന ടൈമിൽ പൈലറ്റ് എഞ്ചിൻ്റെ ത്രോട്ടിൽ ഫുള്ള് കുറച്ച് ഐഡിലാക്കിയിട്ട് ആ ലിവറിൽ തന്നെയോ അല്ലെങ്കിൽ അതിന് മുന്നിലോ ഉള്ള മറ്റൊരു ലിവർ പിടിച്ച് ത്രസ്റ്റ് റിവേഴ്സൽ ആക്ടിവേറ്റ് ചെയ്യും. ഇത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എഞ്ചിൻ വീണ്ടും സ്പീഡ് കൂടി ആ എയറിനെ മുന്നിലേക്ക് തള്ളി പ്ലെയിൻ നിർത്താൻ സഹായിക്കും. വളരെ എഫക്റ്റീവ് ബ്രേക്കാണ് റിവേഴ്സ് ത്രസ്റ്റ്, പ്രത്യേകിച്ച് മഴയുള്ള സമയങ്ങളിൽ. ആ സമയം വീൽ ബ്രേക്കിൻ്റെ എഫക്റ്റ് വളരെ കുറവായിരിക്കുമല്ലോ. വീൽ ബ്രേക്കിംഗ് ആണ് ലാൻഡ് ചെയ്ത് ലാസ്റ്റ് ആക്ടിവേറ്റ് ആവുന്ന ബ്രേക്ക് സിസ്റ്റം. ലാൻഡ് ചെയ്യുമ്പോൾ ആ ടയറുകൾ കറങ്ങുന്നില്ല എന്നറിയാമല്ലോ. എഞ്ചിൻ പവറൊന്നും അതിലില്ല. ലാൻഡ് ചെയ്ത് കുറച്ചു നേരം ഉരഞ്ഞു നീങ്ങിയാണ് എയർക്രാഫ്റ്റിൻ്റെ വേഗത്തിനൊപ്പം അത് കറങ്ങിയെത്തുന്നത്. അതാണ് പ്ലെയിൻ ലാൻഡ് ചെയ്യുമ്പോൾ ഒരു വലിയ പുകയും സൗണ്ടും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോഴേക്കും മറ്റുള്ള ബ്രേക്കിംഗ് സിസ്റ്റംസ് എല്ലാം വർക്ക് തുടങ്ങി പ്ലെയിൻ കുറച്ചൊന്ന് സ്ലോ ആയിട്ടുണ്ടാവും, പ്ലെയിൻ സ്റ്റെബിലൈസും ആയിട്ടുണ്ടാവും. അതിനുശേഷമാണ് വീൽ ബ്രേക്കിംഗ് ആക്ടിവേറ്റ് ആവുന്നത്. വീൽ ബ്രേക്കിങ്ങിന് കാറിലെയും ബസ്സിലെയും ഒക്കെ പോലെയുള്ള പെഡലുണ്ട്. പക്ഷെ നോർമൽ കേസിൽ പൈലറ്റ് ബ്രേക്കിങ്ങിന് പെഡൽ യൂസ് ചെയ്യാറില്ല. ഓട്ടോ ബ്രേക്കിംഗ് എന്ന് പറയുന്ന പ്ലെയിൻ കമ്പ്യൂട്ടർ തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സിസ്റ്റമാണ് എല്ലാ പ്ലെയിനിലും സാധാരണയായി യൂസ് ചെയ്യാറുള്ളത്. ഈ നോബ് തിരിച്ചാണ് അത് സെലക്ട് ചെയ്യുന്നത്. ലാൻഡിങ്ങിന് തയ്യാറെടുക്കുമ്പോൾ തന്നെ ഇതും സെലക്ട് ചെയ്യും. 1, 2, 3 മാക്സ് എന്നീ 4 ടൈപ്പ് സെറ്റിംഗാണ് ബ്രേക്കിനുള്ളത്. അതിൽ മാക്സ് ആണ് മാക്സിമം പ്രഷറിലുള്ള ബ്രേക്കിങ്ങിന്. നീളം കൂടിയ റൺവേ ആണെങ്കിൽ 1, 2 ആണ് സെലക്ട് ചെയ്യുക, നോർമലായി പതിയെ ഓടി നിൽക്കാൻ വേണ്ടി. പക്ഷെ കരിപ്പൂരിലെ പോലെ നീളം കുറഞ്ഞ റൺവേകൾക്കായി മാക്സ് ആവും സെലക്ട് ചെയ്യുക. മാക്സ് ശരിക്കും ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ മാക്സിമം പവറും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ മാക്സിൽ പ്ലെയിൻ നിന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഓട്ടോ സിസ്റ്റം ഫോൾട്ട് ആണെന്ന് പൈലറ്റിന് തോന്നിയാൽ ആ പെഡൽ ചവിട്ടി ബ്രേക്ക് ചെയ്യുക. ആ സമയം ഈ സെലക്ടർ സ്വിച്ച് പ്രീസെറ്റിൽ നിന്ന് മാറി ഓഫിലേക്ക് വരും, അതായത് ഓട്ടോ ബ്രേക്ക് സിസ്റ്റം ഓഫാകും. പക്ഷേ പൈലറ്റിന് സിസ്റ്റത്തിൻ്റെ മാക്സിമം ബ്രേക്ക് ഫോഴ്സും ചവിട്ടി ഉപയോഗിക്കാം, മാനുവൽ ബ്രേക്കിംഗ്. അത് പൈലറ്റും കോ പൈലറ്റും ഒന്നിച്ച് ചവിട്ടാറാണ് പതിവ്. അപ്പോൾ വീൽ സ്ലിപ്പാകാതിരിക്കാൻ ആൻറ്റി സ്കിഡ് ഓപ്ഷനും ഉണ്ട്, ABS പോലെ. പക്ഷേ വീൽ ബ്രേക്കിങ്ങിന് ഒത്തിരി പരിമിതികളുണ്ട്. ആദ്യം പറഞ്ഞ പോലെ പ്ലെയിനിൻ്റെ സൈസ് വെച്ച് അതിൻ്റെ ടയറിൻ്റെ സൈസും വീതിയും വളരെ കുറവാണ്.
റൺവേ നല്ല ഡ്രൈ ആണെങ്കിൽ മാത്രമേ അത് കുറച്ചെങ്കിലും എഫിഷ്യൻ്റ് ആകൂ. അതുപോലെ പ്ലെയിനിൻ്റെ ഫ്രണ്ടിലെ ടയറിൽ ബ്രേക്ക് ഇല്ല, ബാക്കിലെ വീലുകളിൽ മാത്രമാണ് ഉള്ളത്. കാർബൺ ഡിസ്കുകളാണ് പുതിയതിൻ്റെ ബ്രേക്സിലുള്ളത്. അതുപോലെ റോഡ് വാഹനങ്ങളിലുള്ളതുപോലെ സിംഗിൾ ഡിസ്ക് അല്ല, ഒത്തിരി എണ്ണം അടുക്കി വച്ചിരിക്കും പോലെയാണ്. ബ്രേക്ക് പാക്കേജ് എന്നാണ് ഇതിന് പറയുന്നത്. ഹൈഡ്രോളിക്കായി തന്നെയാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു സീക്വൻഷ്യലായിട്ട് നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ, ലാൻഡിങ്ങിനുള്ള പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ പൈലറ്റ് വീൽ ഓട്ടോ ബ്രേക്കിൻ്റെ ഫോഴ്സ് എത്ര വേണമെന്ന് നോബിൾ സെറ്റ് ചെയ്യുന്നു. പിന്നെ സ്പീഡ് ബ്രേക്ക് ലിവർ ആക്ടിവേറ്റ് ചെയ്ത് വെക്കുന്നു, അത് രണ്ടും അപ്പോൾ ആക്ടിവേറ്റ് ആകുന്നില്ല. പിന്നെ ഫ്ലാപ്സ് ലിവർ 30-ലോ 40-ലോ ആക്കുന്നു, അത് അപ്പോൾ തന്നെ എക്സ്റ്റെൻഡ് ആകുന്നു. പ്ലെയിൻ ലാൻഡ് ചെയ്ത് വീൽ തറയിൽ തൊടുന്ന ഉടനെ ഗ്രൗണ്ട് സ്പോയിലറുകൾ അഥവാ സ്പീഡ് ബ്രേക്ക് ഉയരുന്നു. അതിൻ്റെ ലിവർ പിന്നിലേക്ക് മൂവ് ചെയ്യുന്നത് കാണുന്ന പൈലറ്റ് എഞ്ചിൻ ത്രോട്ടിൽ മുഴുവൻ കുറച്ച് എഞ്ചിൻ ഐഡിലാക്കി റിവേഴ്സ് ത്രസ്റ്റിൻ്റെ ലിവർ ആക്ടിവേറ്റ് ചെയ്യുന്നു. എഞ്ചിൻ ത്രസ്റ്റ് റിവേഴ്സ് ആകുന്നു. പിന്നാലെ പ്ലെയിൻ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്ന ഓട്ടോ ബ്രേക്ക് സെറ്റിംഗ് അനുസരിച്ചുള്ള ബ്രേക്ക് ഫോഴ്സ് വീലുള്ളിൽ കൊടുക്കുന്നു. ഇതെല്ലാം കൂടി ടീമായി എയർക്രാഫ്റ്റിനെ സ്ലോ ആക്കും. റൺവേ തീരും മുമ്പ് പ്ലെയിൻ നിൽക്കും എന്നുറപ്പാകുമ്പോൾ പൈലറ്റ് റിവേഴ്സ് ത്രസ്റ്റ് ഓഫ് ചെയ്യും. റൺവേ നല്ല ഡ്രൈ ആയി കിടക്കുന്ന നീളമുള്ള റൺവേകളിൽ റിവേഴ്സ് ത്രസ്റ്റ് ഉപയോഗിക്കാറുമില്ല ഫ്യൂൽ ലാഭിക്കാൻ. അപ്പോൾ ഇങ്ങനെയാണ് പ്ലെയിൻ ബ്രേക്ക് ചെയ്യുന്നത്. ബ്രേക്ക് നിർത്താൻ 2 കിലോമീറ്ററോളം വേണ്ടി വരുന്നത് വീലിൻ്റെ സൈസും വീതിയും കുറവായതുകൊണ്ടാണ്. പക്ഷേ അതേ പ്രായോഗികമായുള്ളൂ. പക്ഷേ മഴയുള്ള സമയത്ത് വെള്ളക്കെട്ടും കൂടി ഉണ്ടെങ്കിൽ സംഗതി പ്രശ്നമാണ്. ടയർ റൺവേയിൽ ഗ്രിപ്പ് ചെയ്യാൻ വളരെ പാടാണ്. സാധാരണയുടെ ഇരട്ടിയോളം ദൂരം വേണ്ടി വന്നേക്കാം. കരിപ്പൂരിൽ ഇതിനൊക്കെ പുറമെ റൺവേയിൽ ലാൻഡിംഗ് സ്ഥലവും കഴിഞ്ഞ് മുന്നോട്ട് പോയി പകുതിയിലായാണ് ലാൻഡ് ചെയ്തത് എന്നും കേൾക്കുന്നു. കൂടെ ടെയിൽ വിൻഡ്, പിന്നിൽ നിന്നുള്ള കാറ്റ്, അതും കൂടി ഉണ്ടായിരുന്നു എന്നും കേട്ടു. അന്വേഷണം പൂർത്തിയായി റിപ്പോർട്ട് വന്നാലേ ശരിക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. പലപ്പോഴും ഒന്നിലധികം കാരണങ്ങളുണ്ടാകാം. അപ്പോൾ എയർപ്ലെയിനിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ കുറിച്ചൊരു ചെറിയ ഐഡിയ എങ്കിലും തരാൻ ഇത് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ നിന്നുമായിട്ട് ഉടനെ വരാം. ലിവ് സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.